നമസ്കാരം. മുഖ്യമന്ത്രിയുടെ ഭരണം ഇപ്പോൾ ഏതു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ എം വി ഗോവിന്ദൻ നടത്തിയ ഭീഷണിയുടെ സ്വരത്തിലുള്ള കാര്യങ്ങൾ പ്രബുദ്ധർ പോലും വളരെ ഞെട്ടലോടെയാണ് കേട്ടത്. ആർക്കും ഒന്നും മിണ്ടാൻ പാടില്ല, ഭരിക്കുന്നവർ എന്തു ചെയ്താലും നമ്മൾ മിണ്ടാതെ അത് കണ്ടുകൊള്ളണം, കേട്ടുകൊള്ളണം എന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇന്നലെ നമ്മൾ കേട്ട എം വി ഗോവിന്ദന്റെ പരാമർശവും. സംസ്ഥാനത്ത് മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഭരണ പ്രതിപക്ഷ പോരിപ്പോൾ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. സി പി എമ്മിന് അധികാരത്തിന്റെ അഹങ്കാരമാണെന്ന് അതിരൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നു. സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ച പ്രതിപക്ഷ നേതാവ് നിങ്ങളുടെ ഭീഷണി ആര് വകവയ്ക്കുന്നു മിസ്റ്റർ ഗോവിന്ദൻ എന്നും സഖാക്കൾക്കെതിരെ ശബ്ദിച്ചാൽ കേസ് എടുക്കുന്നത് അനുവദിക്കുകയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടി സഖാക്കൾക്കെതിരെ ശബ്ദിച്ചാൽ കേസ് എടുക്കുന്നത് അനുവദിക്കില്ല. ക്രിമിനൽ കേസ് പ്രതിയുടെ പരാതിയിലാണ് നടപടി. പോലീസിന്റെ വിശ്വാസ്യത തകർന്നു. പോലീസ് കൈയും കാലും വിറച്ചാണ് ജോലി ചെയ്യുന്നത്. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി, വധശ്രമ കേസുകളിൽ ഉൾപ്പെടെ, സ്ത്രീകളെ അവമാനിച്ചതിൽ ഉൾപ്പെടെ, തട്ടിക്കൊണ്ടു പോയതുൾപ്പെടെയുള്ള ജാമ്യമില്ലാത്ത കേസുകളിൽ പ്രതിയായ ഒരാളുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ചുള്ള എം വി ഗോവിന്ദന്റെ പ്രതികരണം അഹങ്കാരം നിറഞ്ഞതാണ്. അധികാരം സി പി എം നേതാക്കളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ധിക്കാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും പ്രതിഫലനമാണിത്. ഇനിയും കേസെടുക്കുമെന്നാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത്. പാർട്ടി സെക്രട്ടറി അല്ല ഇവിടെ ഭരിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്, മുഖ്യമന്ത്രിയാണ്. പാർട്ടിയുടെ കുട്ടി സഖാക്കൾക്കെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ അവർ ചെയ്യുന്ന കൊടും പാതകങ്ങൾക്ക് കുടപിടിച്ചു കൊടുക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭീരുവാണ്. ഇതുപോലെ ഭീരുവായ മുഖ്യമന്ത്രി കേരളം ഇതുവരെ ഭരിച്ചിട്ടില്ല. അദ്ദേഹത്തിനെതിരായി ആരെങ്കിലും സമരം ചെയ്താൽ തീവ്രവാദി എന്നും മാവോയിസ്റ്റ് എന്നും അർബൻ നക്സലേറ്റ് എന്നും പറയുമെന്നും സതീശൻ ആരോപിച്ചു. എഴുതാത്ത പരീക്ഷ വിജയിച്ച സംഭവത്തിൽ ഗൂഢാലോചന ആരോപിച്ച് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് പി എം ആർഷോ നൽകിയ പരാതിയിൽ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകയടക്കം അഞ്ചുപേരെ പ്രതിയാക്കി പോലീസ് കേസെടുത്തതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ ഈ പ്രതികരണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.